फ्रेंड्स എല്ലാവർക്കും ശ്രീസ് പിഎസ്സി ടിപ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സിഡിപിഒ എക്സാമിനു വേണ്ടി പഠിച്ചു തുടങ്ങി. ഇന്ന് നമ്മൾ സോഷ്യോളജിയുടെ ഭാഗത്തുനിന്നും ഹെർബർട്ട് സ്പെൻസറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഹെർബർട്ട് സ്പെൻസർ, ഹി ഈസ് ആൻ ഇംഗ്ലീഷ് സോഷ്യോളജിസ്റ്റ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. ഹെർബർട്ട് സ്പെൻസർ ഇംഗ്ലീഷ് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. 1820 जनिच्चत अदेहत्तिने नर्वस् डिसीस हेर्बर्ट इंग्लिश सोशियोलॉजिस्ट 1820 जनिच्चत फॉर्मल स्कूलिंग अदेहत्तिने किट्टियिट्टिल्ल. हेर्बर्ट स्पेंसरिन्टे ऐटवुम मोस्ट इंपॉर्टेंट आय ओरु कॉन्ट्रिब्यूशन आण सोशियोलॉजीले कॉन्ट्रिब्यूशन आण थियरी ऑफ इवोल्यूशन. थियरी ऑफ इवोल्यूशन मोस्ट द मोस्ट इंपॉर्टेंट कॉन्ट्रिब्यूशन टू सोशियोलॉजी इज थियरी ऑफ इवोल्यूशन എന്ന ഐഡിയ കൊണ്ടുവന്ന ഈ തിയറി ഓഫ് ഇവല്യൂഷൻ എന്ന ഐഡിയ കൊണ്ടുവന്ന വ്യക്തിയാണ് ഹെർബർട്ട് സ്പെൻസർ. ഇത് തന്നെയാണ് ലോ ഓഫ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. The most important contribution of Herbert Spencer to sociology is the theory of evolution. He utilized the principles of physical and biological evolution in order to elaborate and explain his theory of social evolution. Physical and biological evolution use ചെയ്തു അദ്ദേഹം. Physical and biological evolution use ചെയ്തു എന്തിനു വേണ്ടി? Social evolution explain ചെയ്യാൻ. Social evolution, social evolution explain cheyan allengil elaborate cheyan vendiyitte adeham rendu principles use edu. Onnu physical evolution, rendu biological evolution. Ee physical evolution, physical evolution le parayunnathu endanu? Physical evolution le parayunnathu movement from simple to complex. Movement from simple to complex. In physical evolution, a movement is from indefinite incoherent situation to definite and coherent situation. Besides, the underlying principles of physical evolution are a movement from simple to complex and homogeneity to heterogeneity. Simple to complex movement ആണ് physical evolution ല് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നിൽ നിന്ന് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നിലേക്കുള്ള മൂവ്മെന്റ്. ബയോളജിക്കൽ ഇവല്യൂഷൻ അടുത്തതാണ്. ബയോളജിക്കൽ ഇവല്യൂഷൻ, ബയോളജിക്കലിൽ എന്താണ് പറയുന്നത്? ബയോളജിക്കലിൽ പറയുന്നത് ഇത് ഫിസിക്കലിൽ പറയുന്നതാണ് സിമ്പിൾ ടു കോംപ്ലക്സ്. ബയോളജിക്കലിൽ പറയുന്നത് ഇൻ ബയോളജിക്കൽ ഇവല്യൂഷൻ ഓൺലി ദോസ് ക്രിയേച്ചേഴ്സ് സർവൈവ് ഇൻ ദ സ്ട്രഗിൾ ഫോർ ദി എക്സിസ്റ്റൻസ് who are able to make effective adjustment with changing circumstances. Herbert Spencer utilized these two principles, physical and biological evolution, in order to explain social evolution. Biological evolution le parayna survive in the struggle for existence, nilanilpinu vendi edoru sahajyathilum adjust cheythu nikka. Biologically le paraynadana nilanilpinu vendi edoru sahajyathilum adjust cheyga. അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. ഈ രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് സോഷ്യൽ ഇവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഹെർബർട്ട് സ്പെൻസർ. ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ഇവല്യൂഷൻ എന്നുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഹെർബർട്ട് സ്പെൻസറിന്റെ സോഷ്യൽ ഇവല്യൂഷൻ, തിയറി ഓഫ് സോഷ്യൽ ഇവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്, അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തത്. നെക്സ്റ്റ്, Within the framework of universal evolution, Spencer developed his basic three laws and four secondary propositions. Adeham oru moonu basic laws undanittundu, three basic laws for the framework of universal evolution. First one is law of persistence of force. Law of persistence of force എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി ചേഞ്ചസിൽ ഫോഴ്സ് അല്ലെങ്കിൽ എനർജിയിൽ മാറ്റം ഉണ്ടാക്കുന്നില്ല. എവല്യൂഷണറി ചേഞ്ചിൽ ഫോഴ്സ് അല്ലെങ്കിൽ എനർജിയിൽ മാറ്റം ഉണ്ടാക്കുന്നില്ല. ലോ ഓഫ് പെർസിസ്റ്റൻസ് ഓഫ് ഫോഴ്സ്.
രണ്ടാമത്തെ ലോ ആണ് ലോ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിലിറ്റി ഓഫ് മാറ്റർ. ഇതിൽ പറയുന്നത് മാറ്ററിനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല, മാറ്ററിനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല, നശിപ്പിക്കാൻ കഴിയുന്നില്ല. പ്രപഞ്ചത്തിലുള്ള ഏത് മാറ്റർ ആയാലും അതിനെ മാറ്റാൻ കഴിയില്ല, പക്ഷെ മാറ്റാനോ ഡിസ്ട്രോയ് ചെയ്യാനോ കഴിയില്ല, കൺസേർവ് ചെയ്ത് വെക്കാൻ പറ്റും എന്നാണ് രണ്ടാമത്തെ ലോയിൽ പറയുന്നത്. മൂന്നാമത്തെ ലോയാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് മോഷൻ. ലോ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് മോഷൻ, അതായത് മോഷനിൽ ഇവിടെ ചേഞ്ചസ് ഉണ്ടാവുന്നു. ചേഞ്ചസ് കണ്ടിന്യൂറ്റി ഓഫ് മോഷൻ, ചേഞ്ചസ് ഉണ്ടാവുന്നു. ഫസ്റ്റത്തെ രണ്ടെണ്ണത്തിൽ രണ്ട് ലോയിലും ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. മൂന്ന് ലോസ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഹെർബർട്ട് സ്പെൻസറുടെ 3 basic laws ആണ് ഈ മൂന്ന് ലോസ് ഏതൊക്കെയാണെന്ന് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. നെക്സ്റ്റ് പറയുന്നത് ഈ മൂന്ന് ലോസുമായി ബന്ധപ്പെട്ട് 4 secondary prepositions ഉണ്ട്. അതേതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. പെർസിസ്റ്റൻസ് ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. ഫസ്റ്റ് വൺ ഈസ് പെർസിസ്റ്റൻസ് ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫോഴ്സസ്. അതിൽ പറയുന്ന എന്താണ്, ഹാർമണി ഓഫ് ഓൾ ലോസ്. ഈ മൂന്ന് ലോസിന്റെ ഹാർമണി ആണ് പറയുന്നത്, ഹാർമണി ഓഫ് 3 laws. സെക്കൻഡ് പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഫോർമൽ ചേഞ്ചസ് ആൻഡ് യൂണിഫോമിറ്റി. രണ്ടാമത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നത് മാറ്റർ ആൻഡ് മോഷൻ സ്റ്റാറ്റിക് ആയിരിക്കും, രൂപത്തിലും അതിന്റെ രൂപത്തിലും മാത്രം ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നത്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് റെസിസ്റ്റൻസ് ആൻഡ് ഗ്രേറ്റസ്റ്റ് അട്രാക്ഷൻ. മൂന്നാമത്തെയാണ് അട്രാക്റ്റീവ് മൂവ്മെന്റ് ആണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ലീസ്റ്റ് റെസിസ്റ്റന്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് അട്രാക്ഷൻ, അട്രാക്റ്റീവ് മൂവ്മെന്റ് ആണെന്നാണ് പറയുന്നത്. നാലാമത്തേത് ഗ്രാജ്വൽ ചേഞ്ച്, ഗ്രാജ്വൽ മോഷൻ. നാലാമത്തേതിൽ പറയുന്നത് ഗ്രാജ്വൽ ചേഞ്ച് ആണ്, ഗ്രാജ്വൽ മോഷൻ. ഈ 4 prepositions ആണ് സെക്കൻഡറി പ്രപ്പോസിഷൻസ് ആയി ഈ മൂന്ന് ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് പെർസിസ്റ്റൻസ് ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്, സെക്കൻഡ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഫോർമൽ ചേഞ്ചസ് ആൻഡ് യൂണിഫോമിറ്റി, തേർഡ് വൺ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് റെസിസ്റ്റൻസ് ആൻഡ് ഗ്രേറ്റസ്റ്റ് അട്രാക്ഷൻ, ഫോർത്ത് വൺ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രാജ്വൽ മോഷൻ. ഇത്രയും നമ്മൾ പറഞ്ഞതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്, യൂണിവേഴ്സിൽ ഡിഫിനിറ്റ് പാറ്റേൺ ഓഫ് ചേഞ്ച് നടക്കുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിൽ ഒരു ഡെഫിനിറ്റ് പാറ്റേൺ ഓഫ് ചേഞ്ച് ആണ് നടക്കുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്, ഹെർബർട്ട് സ്പെൻസറെ കുറിച്ചാണ്. ഹെർബർട്ട് സ്പെൻസർ ഒരു ഇംഗ്ലീഷ് സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോൺട്രിബ്യൂഷൻ ടു സോഷ്യോളജിയാണ് തിയറി ഓഫ് ഇവല്യൂഷൻ, അല്ലെങ്കിൽ ദ ലോ ഓഫ് ഇവല്യൂഷൻ എന്ന് പറയും. ഈ ലോ ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ തിയറി ഓഫ് റിവല്യൂഷനിൽ സോഷ്യൽ എവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം 2 principles യൂട്ടിലൈസ് ചെയ്തു, ഫിസിക്കൽ പ്രിൻസിപ്പിൾസും ബയോളജിക്കൽ പ്രിൻസിപ്പിൾസും. ഫിസിക്കൽ പ്രിൻസിപ്പിളിൽ പറയുന്നത് സിമ്പിൾ ടു കോംപ്ലക്സ് മൂവ്മെന്റ് ആണ്. രണ്ടാമത്തെ ബയോളജിക്കൽ ഇവല്യൂഷനിൽ പറയുന്നത് ലൈവ് ഇൻ ദ സ്ട്രഗിൾ ഫോർ ദി എക്സിസ്റ്റൻസ് ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ യൂണിവേഴ്സൽ ഇവല്യൂഷന്റെ ഫ്രെയിംവർക്കിന് വേണ്ടി 3 basic laws ആണ് കൊണ്ടുവന്നത്. അതിന്റെ 3 basic laws ആണ് ദ ലോ ഓഫ് പെർസിസ്റ്റൻസ് ഓഫ് ദി ഫോഴ്സ്, ദ ലോ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിലിറ്റി ഓഫ് മാറ്റർ, തേർഡ് വൺ ദ ലോ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് മോഷൻ, പിന്നെ അതുമായി 3 laws ബന്ധപ്പെട്ട് 4 secondary prepositions നമ്മൾ നോക്കി. അപ്പോൾ ഹെർബർട്ട് സ്പെൻസർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.